I look at you and it's easy to see. You are the someone I've been trying to meet. I got you. Hello guys, welcome back to yet another vlog. So ഇന്ന് ഒരു ഈവനിങ് വ്ലോഗ് ആണ്. ഒരു കുട്ടി ഈവനിങ്. എൻ്റെ ഒരു ഈവനിങ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ഫ്രഷ് ഹെയർ കട്ട് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഹെയറിൻ്റെ കോലമാണ് ഇത്. ദിസ് ലൈക്ക് എന്താ പറയുക, നിങ്ങൾ അപ്പോൾ വിചാരിച്ചോ എന്ന് എനിക്കറിയില്ല. ഞാൻ ട്രീറ്റ്മെൻ്റ് എടുത്തു എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ട്രീറ്റ്മെൻ്റ് എടുത്തതല്ല. അവർ ജസ്റ്റ് എനിക്കൊന്ന് ഈ ബ്ലോ ഡ്രൈ ചെയ്തിട്ട് ഭയങ്കര സ്ട്രെസ്സിൽ കിടന്നതാണ്. പക്ഷേ ഐ എം പ്ലാനിങ് ടു ഡു സം ട്രീറ്റ്മെൻറ്റ്സ്, എന്തെങ്കിലും ചെയ്യണം. എൻ്റെ ഞാൻ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്തതാണ് മുന്നേ, അതൊക്കെ പോയി. ഇപ്പം തന്നെ നോർമൽ ഹെയർ ആയിട്ടുണ്ട്. ഐ തോട്ട് ഓഫ് ഡൂയിങ് സം ബോട്ടോക്സ് ഓർ സംതിങ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോഴല്ല, ഒരു ആഫ്റ്റർ 1 മന്ത് കഴിഞ്ഞിട്ട്, ബിക്കോസ് എൻ്റെ ഒരു കസിൻ്റെ കല്യാണമുണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനൊക്കെ മുൻകൂറായിട്ട് നമുക്ക് ചെയ്യുമ്പോൾ ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇന്ന് എനിക്ക് എൻ്റെ വർക്കിംഗ് ഡേ ആണ്. പക്ഷേ വർക്കിനിടയിൽ ഒരു 1 അവർ ബ്രേക്ക് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊന്ന് സൂപ്പർ മാർക്കറ്റിൽ പോകണം, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇനി 2025 ആവാൻ പോവാണ്. എൻ്റെ ഈ ഒരു 2024 എന്ന് പറയുന്നത് എനിക്ക് നല്ല ഇയർ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി ഇയർ അല്ല. എന്നാൽ മോശം ഇയർ ആണോ എന്ന് ചോദിച്ചാൽ മോശം ഇയർ അല്ല, അങ്ങനെ ഒരു ഇൻ ബിറ്റ്വീൻ അങ്ങനത്തെ ഒരു ഇയർ ആണ്. പക്ഷേ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ അപ്സ് ആൻഡ് ഡൗൺസ് നടന്ന ഇയറാണ്. എനിക്ക് ഒരുപാട് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഇയറാണ്. കുറേ ആൾക്കാരെ ഞാൻ എന്താ പറയുക, ഓ ഇവരിങ്ങനെയാണല്ലേ, അങ്ങനെയൊക്കെ മനസ്സിലാക്കിയ ഓരോ ഇയർ ഉണ്ടല്ലോ, അങ്ങനെ അല്ല അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നടന്ന ഇയറാണ്. സോ ഈ ഒരു 2024 തീരാനാവുമ്പോൾ എൻ്റെ മോസ്റ്റ് അൺഹെൽത്തി ഇയറാണ് ഈ ഇയർ. ഞാൻ എത്ര ഞാനൊരു 10-12 kg ഞാൻ വെയിറ്റ് ഗെയിനായി. അത് എന്താ പറയുക, എൻ്റെ മെഡിസിൻ, ഞാൻ അലർജീൻ്റെ മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് അങ്ങനെ ആയി. പിന്നെ അല്ലാണ്ട് എൻ്റെ അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ് കൊണ്ടായി. ഞാൻ ഡയറ്റ് തുടങ്ങും, അത് പാതി വഴിക്ക് നിൽക്കും, വീണ്ടും തുടങ്ങും, വീണ്ടും നിർത്തും. പക്ഷേ ഞാൻ വിചാരിച്ചു ഈ ഒരു 3 മന്ത്സ്, ഈ ഒരു ഡിസംബർ കഴിഞ്ഞൊരു ജാനുവരി ആകുമ്പോഴത്തേനും എൻ്റെ ഈ ഒരു ഈറ്റിംഗ് ഹാബിറ്റ്, ബാഡ് ഈറ്റിംഗ് ഹാബിറ്റൊക്കെ ഞാൻ ഒന്ന് കുറയ്ക്കാം, കുറച്ചൊരു ഹെൽത്തി വേർഷൻസിലേക്ക് പോവാം. ബിക്കോസ് എനിക്ക് ഭയങ്കര ഹെൽത്ത് കൺസേൺസ് വരുന്നുണ്ട്. എനിക്ക് മര്യാദയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. മറ്റേ ഈ 90s പിള്ളേർക്കുള്ള അസുഖങ്ങൾ എന്ന് പറയുന്ന പോലെയാണ് ഇപ്പം എൻ്റെ അവസ്ഥ. ഞാൻ ഭയങ്കരമായിട്ട് കിതപ്പൊക്കെ വന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എൻ്റെ ഭയങ്കര ഹെയർ ഫോൾ വരുന്നു, എല്ലാം ബാഡാണ്. അപ്പം ഞാൻ വെച്ചു ഒരു ഗ്ലോ അപ്പ്, 2025 വിൽ ബി മൈ ഇയർ എന്നുള്ള രീതിയിലൊരു ഗ്ലോ അപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിനെ എനിക്കൊരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. നിങ്ങളോട് കൂടി പറയാം, നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കും എൻ്റെ കൂടെ ചെയ്യാൻ താല്പര്യമുള്ള, എന്നെ ഇൻസ്പയർ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇൻസ്പയർ എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ചേച്ചി അത് ചെയ്തു, ചേച്ചി ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് മോശം ഇൻസ്പയർ ചെയ്യരുത്, നല്ല കാര്യങ്ങൾ മാത്രം ഇൻസ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കും കൂടി തോന്നുകയാണെങ്കിൽ നിങ്ങളും കൂടെ ചെയ്തോ. ഞാൻ ഈ ഒരു കമ്മിങ് ഒരു 3 മന്ത്സ് എന്ന് പറയുന്നത് എനിക്ക് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞാൻ എനിക്ക് വേണ്ടി ഒരു ഡയറ്റ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡയറ്റിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ എനിക്ക് വാങ്ങിക്കാനുണ്ട്. ഞാൻ മൺഡേ തൊട്ട് ഞാൻ ആണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം. കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ട്, കുറച്ച് നമുക്ക് പോയി വാങ്ങിക്കാം. അതിൻ്റെ ഒരു ഫസ്റ്റ് ലെവൽ ഓഫ് ഗ്ലോ അപ്പ്, അല്ലെങ്കിൽ ഒരു നമുക്കൊരു ഇത്ര വരെ ഉള്ള ഞാനല്ല ഇനിയുള്ള ഞാൻ എനിക്കെന്നൊന്ന് തോന്നാനാണ് ഞാൻ പോയി മുടി വെട്ടിക്കളഞ്ഞത്. കളഞ്ഞതല്ല, അത് ഭയങ്കര ഡാമേജ് ആയിരുന്നു. മുടി പോലും ഞാൻ നോക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം അങ്ങ് നോക്കിയേക്കാം, നമ്മളെ നോക്കിയില്ലെങ്കിൽ നമ്മൾ വേഗം തട്ടിപ്പോലേ, അല്ലെങ്കിൽ നിന്നിപ്പി തട്ടിപ്പോകുന്ന കാലമാണ്. അപ്പോൾ ഒട്ടും നോക്കിയിട്ടില്ലെങ്കിൽ വേഗം തട്ടിപ്പോകും. ഓക്കെ, സോ എന്തെങ്കിലുമൊക്കെ പോയി വാങ്ങിയിട്ട് വരാം. എൻ്റെ അമ്മ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അമ്മ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പം അമ്മ അവിടെ വർക്ക് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് പോയിട്ട് വരാം. ബൈ, ഇരുട്ടായി, ഞാൻ പോകണേ. ഫസ്റ്റ് ഞാൻ നടന്നു പോകാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ റോട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ ഒരു റിട്ടേൺ ഓട്ടോ വന്നു. അപ്പം പിന്നെ എന്തിനാണ് നടന്ന് ലേറ്റ് ആക്കുന്നതെന്ന് വെച്ചാൽ ഓട്ടോയിൽ ചാടി കയറിപ്പോയി. അപ്പോൾ കുറച്ച് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് സമയം, 6:30 ആവുന്ന സമയത്താണ് ഞാൻ ഈ പോകുന്നത്. ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ അമ്മ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണ് ചെയ്തത്. ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്, ഞങ്ങൾ പോയത് റിലയൻസിൻ്റെ സ്മാർട്ട്.
പിന്നെ ഫോർ എക്സ്ട്രാ പ്രോട്ടീൻ നമ്മൾ സാലഡ്സിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഒരു കടല വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വെള്ളക്കടലയില്ലേ, ഞങ്ങൾ നാട്ടിൽ വെള്ളക്കടല എന്ന് പറയാം. ഇതിന് എന്താണ് ഓരോ നാട്ടിലും പറയാന്നറിയില്ല. ഇതാണ് വേറൊരു സംഭവം. ഓക്കെ, പിന്നെ വേറൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ദിസ് ഇസ് കേർഡ്. കേർഡ് അല്ല, ഇത് നോർമൽ കേർഡ് അല്ല, ഇത് പ്രോബയോട്ടിക് കേർഡ് ആണ്. ഫോർ എക്സ്ട്രാ ഗട്ട് ഹെൽത്ത് ഒക്കെ ഇമ്പ്രൂവ് ആവാൻ വേണ്ടി നമ്മൾ കേർഡ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇസ് വെരി ഗുഡ്. ബിക്കോസ് നമ്മുടെ ഗുഡ് ബാക്ടീരിയാസ് ഒക്കെ അകത്ത് ചെന്നാലാണ് നമ്മളെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ആവുക, ഡൈജഷൻ ഇമ്പ്രൂവ് ആവുക അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എക്സ്ട്രാ പ്രോബയോട്ടിക്സ് ഉള്ള കേർഡ് ആണ്. ഐ ലവ് ദിസ്. ഇത് ഞാൻ ഡയറ്റിന് എന്നല്ല, ഞാൻ അല്ലെങ്കിലും ഞാൻ സൂപ്പർ മാർക്കറ്റിന് ഇത് വാങ്ങിക്കാറുണ്ട്. എന്നെ കണ്ടോ ഇങ്ങനെ, എങ്ങനെയാണ് നമ്മൾ ഷുഗർ കട്ട് ഡയറ്റൊക്കെ ചെയ്യുക, ഇങ്ങനെ നമ്മളിങ്ങനെ പ്രലോഭിപ്പിക്കും. വേണ്ട, നോ, വീഡിയോ ഫൈറ്റ് ആണതില്ല. ഞാൻ കുറച്ച് ഫ്രൂട്ട് യോഗർട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു 3 flavors, ഒരു ബ്ലൂ, ഒരു മാംഗോ ഫ്ലേവർ. എനിക്ക് ആദ്യം ഫ്രൂട്ട് യോഗർട്ട് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ അപ്പു ഇതിൻ്റെ ഫാൻ ബോയ് ആണ്. അപ്പോൾ അപ്പു കഴിക്കുമ്പോൾ എനിക്കിങ്ങനെ ഓരോ സ്പൂൺ തന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വെച്ചു രാവിലെ ഓട്സിലൊക്കെ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ മ്യൂസ്ലി ക്രണോളയിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാം. അങ്ങനെ എൻ്റെ അച്ഛൻ അവിടെ എന്തോ പൊട്ടിക്കുന്നുണ്ട്, ഒന്ന് മൈൻഡ് ആക്കണ്ട. ദിസ് ഈസ് മാംഗോ ഫ്ലേവേർഡ് ഫ്രൂട്ട് യോഗർട്ട്. പിന്നെ ദിസ് ഈസ് ബ്ലൂബെറി ഫ്ലേവേർഡ് ഫ്രൂട്ട് യോഗർട്ട്. ദിസ് ഈസ് ബ്ലൂബെറി ഫ്ലേവേർഡ്. പിന്നെ ഒരു സ്ട്രോബെറി ഫ്ലേവർ ഉണ്ട്. സ്ട്രോബെറി ഫ്ലേവർ എനിക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷേ ഞാൻ വെറുതെ ഒന്നും നോക്കാം എന്ന് വിചാരിച്ച്. പിന്നെ 2 Greek yogurts എടുത്തിട്ടുണ്ട്. ഒരെണ്ണം സിറിയൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള, ഇതിനകത്ത് കുറച്ച് കടിക്കാൻ കിട്ടും. പിന്നെ ഇതിനകത്ത് ഇത് നോർമൽ ഗ്രീക്ക് യോഗർട്ട് ആണ്, നാച്ചുറൽ ഗ്രീക്ക് യോഗർട്ട്. ഇത് രണ്ടും, ഇത് സാലഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രീക്ക് യോഗർട്ട് വാങ്ങിച്ചത്. ഫ്രൂട്ട് യോഗർട്ട് നമുക്ക് സ്നാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ പിന്നെ ഞാൻ ആദ്യമായിട്ടൊരു സാധനം വാങ്ങിച്ചതാണ്. ഇത് അയാം 2 bread. അത് ഏത് ഇംഗ്ലീഷാ മലയാളമാണോ ഏതാ ഭാഷ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അയാം 2 bread. നിങ്ങൾ 2 bread ആണോ? അച്ഛൻ ഇപ്പൊ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് ഡബിൾ ബുൾസൈ പ്ലസ് ബ്രെഡ്. അത് കഴിക്കുന്നതാണ് കാണിക്കുന്നത്. അതാണെന്നറിയോ, ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന ഒരു സംഭവമാണ്. ഇത് മറ്റേ നോറിന്റെ സൂപ്പ് ഉണ്ടാക്കുന്ന ഒരു സാഷയാണ്. ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഇൻസ്റ്റന്റ് ആയിട്ട് സൂപ്പ് ആക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഞാൻ രാത്രികളിൽ ഇടയ്ക്കൊക്കെ സൂപ്പൊക്കെ ആക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എനിക്കറിയില്ല. അച്ഛൻ ഇതിൽ പ്രത്യേകിച്ച് റോളൊന്നുമല്ല, പക്ഷെ അച്ഛൻ മറ്റേ ഈറ്റിംഗ് ചലഞ്ചിലൊക്കെ വന്നിരിക്കുന്നവരിയിരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ കഴിഞ്ഞു. ഇനി ആകെ 2 സാധനങ്ങളുള്ളത്. ഒരു 2 സംഭവം എന്ന് പറയുന്നത്, ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഡാർക്ക് ചോക്ലേറ്റ്, ഷുഗർ ഫ്രീ ഡാർക്ക് ചോക്ലേറ്റ് ആണ്. എനിക്ക് ചോക്ലേറ്റ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഞാൻ ഭയങ്കര ഷുഗർ ക്രേവിംഗ് ഉള്ള ആളാണ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ എല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പം ഞാൻ എൻ്റെ ഒരു ഇതിനെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഇത്. പിന്നെ ഇന്നത്തോടെ ഞാൻ എൻ്റെ സ്വീറ്റ്, ഈ ഡാർക്ക് ചോക്ലേറ്റ് അല്ലാത്ത സ്വീറ്റ്സ് കട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ലാസ്റ്റ് ആയിട്ട് ഞാൻ തിന്നാൻ വേണ്ടി ഒരു മഞ്ഞ കൂടെ വാങ്ങിച്ചിട്ടുണ്ട്, ഇതും കൂടെ കഴിച്ചിട്ട് തൃപ്തി അടയാം എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചത്. ഒരു മുട്ട വന്നൂടെ ഞാൻ ഈ വെറു ബ്രെഡിന്റെ ആ കാപ്പി ഭാഗം മാത്രമാണ്. വേണ്ട, തീരെ വേവാത്ത. എനിക്ക് അങ്ങനെ ബുൾസ് ചെയ്യാൻ അത്ര ഇഷ്ടമല്ല. അച്ഛൻ ഒട്ടും വേവിച്ചിട്ടില്ല. ഓക്കെ, കട്ടൻ ചായ പ്ലസ് ബ്രെഡ് പ്ലസ് ഓംലെറ്റ്. അച്ഛന് ചെറിയ ചുമയുണ്ട്, കുറച്ച് പനീന്റെ അസ്കിത പോലെ ഉണ്ട്. അപ്പൊ ക്ഷീണം മാറാനാ കഴിക്കുന്നതെന്ന് പറയുന്നത്. ബ്രെഡ് തന്നെ കൂടുതൽ ഡീഹൈഡ്രേറ്റഡ് ആവും. അത് അച്ഛൻ ചായ വേണോന്ന് ചോദിച്ചേ. അച്ഛൻ ഞങ്ങൾ പിക്ക് ചെയ്യാൻ വന്നു. അപ്പൊ ഞാനും അമ്മയും പറഞ്ഞു ചായ വേണ്ടെന്ന്. സാധാരണ അച്ഛൻ ചായ വാങ്ങി തരാത്തേനെ ഞങ്ങൾ പ്രശ്നമാക്കും. ഇന്നെന്താ വെച്ചാൽ ഞങ്ങൾ വരുന്നതിന് മുന്നേ ഷവർമ വന്നു. കുഞ്ഞാ ചായ വേണ്ടേ? അമ്മയോട്, അമ്മ അമ്മക്ക് ചായ വേണോ? അല്ലേ, എനിക്ക് വേണ്ട. അല്ല, ഞങ്ങൾ അടിപൊളി നിർത്തിക്കുന്ന അവിടെ നല്ല ദോശയൊക്കെ കിട്ടും. ദോശ, കപ്പ, ബീഫ് മിക്സ് ഒക്കെ. അപ്പൊ ഞങ്ങൾ ഷവർമ എന്നിട്ട് വയറും ഫുള്ളായിട്ട് ശ്വാസമുണ്ടാവും സ്ഥലമല്ല. അപ്പൊ അച്ഛൻ വരാൻ ലേറ്റ് ആയി, അതുകൊണ്ട് അച്ഛന് വാങ്ങിക്കൊടുത്തില്ല. അപ്പൊ അച്ഛൻ ചായ വേണോ വെച്ചപ്പോ നമുക്ക് വേണ്ടാ.
അങ്ങനെയാണ് പറയല്. അച്ഛനെ കണ്ടാ നമുക്കൊരു വിശപ്പ് വരും. അച്ഛനെ വെയിറ്റ് ചെയ്തിരുന്നിരുന്നിരുന്ന് ക്ഷീണായിട്ട് പോയതാ. അപ്പൊ അങ്ങനെയാണ്, ഇതാണ് എന്റെ ഷോപ്പിംഗ് കാർട്ട്. പിന്നെ ഒരു അലക്കുന്ന മറ്റേ മെഷീനിൽ ഒഴിക്കുന്ന ഒരു ലിക്വിഡ് ഒരു ചായപ്പൊടി ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും കാണിക്കത്തില്ല വെച്ചിട്ട്. ഇതാണ് എന്റെ സാധനങ്ങൾ, വീട്ടിൽ സാധനം കാണിച്ചില്ല. സോ ഓക്കെ ഓക്കെ, ബൈ ബൈ ബൈ. ഓക്കെ, ഇനി ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കാണിച്ചാൽ. അങ്ങനെ അൺബോക്സിങ് പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ അപ്പുക്കുട്ടൻ വിളിച്ചായിരുന്നു. അപ്പുവിനെ വീഡിയോ കോൾ ചെയ്ത് കുറച്ച് സമയം സംസാരിച്ചു. ഞങ്ങൾ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് അധികവും ഇങ്ങനെയാണ് കേട്ടോ, കുറച്ച് നേരം അപ്പു എന്നെ നോക്കി മേക്കപ്പ് ചെയ്യും, ഞാൻ കുറച്ച് സമയം അപ്പുവിനെ നോക്കി മുടിയെല്ലാം ശരിയാക്കിയിരിക്കും. മറ്റേ റീൽസിലൊക്കെ കാണുന്ന പോലെ അട്ടവും തലയും ഗ്ലാസും ഫാനൊക്കെയാണ് ഞങ്ങൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ കാണുക അധികം. ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നുണ്ടാവും, പക്ഷേ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുക കേട്ടോ. പിന്നെ അപ്പു ഇപ്പം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്, ചെറിയൊരു പനീൻ്റെ അസ്ഥിതയുണ്ട്. ലൈക്ക് അവിടെ എത്തിയപ്പോഴത്തേനും ക്ഷീണിച്ച് പോയി, ഫേസൊക്കെ കണ്ടില്ലേ, ഉണങ്ങി ഒട്ടിപ്പോയി. ഫുഡൊക്കെ അങ്ങനെയാണല്ലോ അവിടെ, അപ്പോൾ ഭയങ്കര തണുപ്പുമാണ് ഇപ്പോൾ. അപ്പോൾ ചെറിയ കോൾഡൊക്കെ പിടിച്ച് സീനായിട്ടിരിക്കുകയാണ്. അവർ ഉറങ്ങാനുള്ള സമയമായിരുന്നു, അപ്പോൾ ലൈറ്റൊക്കെ ഓഫായി. നീ പോയിക്കോന്നൊക്കെയാ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുന്നതിന് മുന്നേ എനിക്കൊരു ചെറിയ പരിപാടിയും കൂടി ഉണ്ട്. അത് നമ്മുടെ ഒന്നും വെച്ച് താമസിപ്പിക്കരുത് എന്നല്ലേ പറയാം. അപ്പോൾ നമ്മൾ ഡയറ്റിൻ്റെ ഭാഗമായി ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കുക എന്നുള്ള ചടങ്ങാണ്. അപ്പോൾ ഓവർനൈറ്റ് ഓട്സ് സെറ്റ് ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചുതരാം. എൻ്റെ സ്റ്റൈലാണ്, ഒരുപാട് സ്റ്റൈലിൽ നമുക്ക് ഓവർനൈറ്റ് ഓട്സ് പല പല ഫ്ലേവറിൽ പല പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ കാണിച്ചുതരുന്നത്. ഞാൻ ഇനി മാറ്റി മറിച്ചൊക്കെ ഞാൻ ചെയ്യും, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു ഷോർട്സ് രൂപത്തിലോ അങ്ങനെയെങ്കിലൊക്കെ ഞാൻ കാണിച്ചുതരുന്നത്. ബിക്കോസ് അപ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ വരും, ഞാനിത് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോവും. നിങ്ങൾക്കും ചില ആൾക്ക് മോട്ടിവേഷൻ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. ഈ വയറൊക്കെ ഒന്ന് ഇത് ഈ 10-ാം മാസം ഉള്ളതൊക്കെ ഒന്ന് അകത്തേക്കാക്കണം, അതാണ് എൻ്റെ ഫസ്റ്റത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനിവിടെ ഒരു ബോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇപ്പോൾ ഇന്ന് വാങ്ങിച്ചൊരു പെട്ടിയാണ് കേട്ടോ. അതിനകത്തേക്ക് ഞാൻ ഫസ്റ്റ് ഇടുന്നത് ഒരു കപ്പ് പ്രോട്ടീൻ ഓട്സ് ആണ്. ഇത് ഓട്സ് ആണ്, ആക്ച്വലി ഇത് പ്രോട്ടീൻ ഓട്സ് ആണ്, ഡോക്ടേഴ്സ് ചോയ്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ഓട്സ് ആണ്. ഇതിനകത്ത് തന്നെ ഓൾറെഡി മറ്റേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും, നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നട്ട്സ് ആൻഡ് സീഡ്സ് ഒക്കെ സംഭവങ്ങൾ എന്തൊക്കെയുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു 20 26 grams ഓഫ് പ്രോട്ടീൻ അങ്ങനെ എന്തോ ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. നമ്മൾ വെയിറ്റ് ലോസ് ആണെങ്കിലും വെയിറ്റ് ഗെയിൻ ആണെങ്കിലും നമ്മൾ പ്രോപ്പർ പ്രോട്ടീൻ ഇൻടേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. ഇത് എത്രയാണിപ്പോൾ 80 grams ആണെന്ന് തോന്നുന്നു. 80 grams ഓഫ് ഇതാണ് ഈ ഒരു കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു കപ്പ് ഓട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ഇടുന്നത് ഇത് ചിയ സീഡ്സ് ആണ് കേട്ടോ. ചിയ സീഡ്സ് ഒരു 2 tablespoons ചിയ സീഡ് ഞാൻ ഇടുന്നുണ്ട്. ഒരാൾ മാക്സിമം ഒരു 2-3 tablespoons മാത്രമാണ് പെർ ഡേ നമ്മൾ കഴിക്കുന്നത് ഉത്തമം എന്നാണ് എൻ്റെ ഒരു അറിവനുസരിച്ച്. പിന്നെ ഒരു മെയിനായിട്ടൊരു കാര്യം, നമ്മൾ ഈ ചിയ സീഡ് വാങ്ങി
അവർക്കിത് ഇങ്ങനെ കട്ടയായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കട്ടയായിട്ട് കഴിക്കാം. എനിക്കത് ഇഷ്ടമില്ല. ഞാൻ രാവിലെ കുറച്ചും കൂടി പാൽ ഇതിലേക്ക് ഒഴിക്കും. അതിനുശേഷം നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് നട്ട്സ് ഒക്കെ ഇട്ട് എങ്ങനെ വേണേ നമുക്ക് ചെയ്യാം. അപ്പൊ ഇതാണ് എന്റെ സംഭവം. ഞാൻ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ ഓട്സ് ഇതിനകത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഫ്രിഡ്ജ് കേട്ടോ. ദിസ് ഇസ് അമ്മാസ് ഫ്രിഡ്ജ്. അമ്മേന്റെ അല്ല, നമ്മളെല്ലാവരും ഫ്രിഡ്ജ്. ഇതിന്റെ മുകളിൽ കുറച്ച് ഹാൻഡ് വെയിൻസ് ഒക്കെ ഉണ്ട്. ഇത് ഞാനും അപ്പോ ഒക്കെ ട്രിപ്പ് പോയി വരുമ്പോ ഇങ്ങനെ കൊണ്ടുവന്ന് കുട്ടിക്കുന്നതിന്റെ ഫ്രിഡ്ജ് മൊത്തം നിറയ്ക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. അപ്പോ നമ്മളെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ. ഇനി എനിക്ക് ഞാൻ പോയി കിടക്കുന്നു, കുളിക്കുന്നു, കിടക്കുന്നു, ദാറ്റ്സ് ഇറ്റ്. കുളിക്കുന്ന കുളിച്ചിനൊന്നും കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. സോ അതുകൊണ്ട് ഞാൻ ഇപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഫുഡൊന്നും കഴിച്ചില്ല, അതാണ് അതൊന്നും കാണിക്കാണ്ടിരുന്നത്. എനിക്ക് ഷവർമ പുതുക്കിയതുകൊണ്ട് ഇപ്പൊ വിശപ്പൊന്നുമില്ല. പിന്നെ ഓവർ ഈറ്റ് ചെയ്യണ്ടല്ലോ, അത് വിചാരിച്ച്. ഇനി അഥവാ എന്നപ്പോ അതിലേക്ക് വിശക്കുവാണെങ്കിൽ ഒരു ആപ്പിളൊക്കെ എടുത്ത് കഴിക്കാം എന്ന് വിചാരിച്ചു. ഇവിടെ ഇവിടെ കാണിച്ചു. ഈ കൂജ ഉണ്ടോ, ഇതിനകത്ത് ഫുൾ ആപ്പിളാണ്. അതിന്റെ താഴത്തെ ബക്കറ്റ് ഉണ്ടോ, വലിയ ബക്കറ്റ്, അതിനകത്തും ആപ്പിളാണ്. എന്റെ റൂമിൽ ഒരു വലിയ പെട്ടി ആപ്പിൾ ഉണ്ട്. ഇവർക്ക് എവിടുന്ന ഇതിന് മാത്രം ആപ്പിൾ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് അപ്പ് കൊടുത്തു വിട്ടതാണ് കേട്ടോ. അവിടെ കാശ്മീരിൽ ഇപ്പൊ ആപ്പിളിന്റെ സീസൺ അല്ലേ. സോ ആപ്പിൾ അവിടുന്ന് കൊടുത്തു വിട്ടതാണ്, രണ്ട് വലിയ ബിഗ് പെട്ടി ആപ്പിൾ. സോ നമ്മള് കുറെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും, നമ്മൾ കുറെ കഴിക്കും. എന്റെ ഡയറ്റിന് എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായി. എനിക്ക് ആപ്പിൾ വാങ്ങി പൈസ കളയണ്ട. അപ്പൊ കുട്ടനെ അവിടെ വലിയ പെട്ടി രണ്ട് ടൈപ്പ് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, നല്ല മധുരാണ്. നമ്മൾ നാട്ടിൽ കിട്ടുന്ന ആപ്പിൾ പോലെ അല്ല, വേറെ ഒരു നല്ലൊരു ടേസ്റ്റ്. ഇവിടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ആപ്പിൾ തിന്നിട്ട് പോവാം വീട്ടിലേക്ക് വന്നോട്ടോ. സോ ഇത്രയേ ഉള്ളൂ. നമ്മളെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ കാണുന്നവർ ഡു സബ്സ്ക്രൈബ് ഇഫ് യു ലൈക്ക് ദ വീഡിയോ. ആൻഡ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് ഈ ഫാമിലീൻ്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി പോകുന്ന കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. സോ നമുക്ക് വലിയ വലിയ ഫാമിലി ആവാലോ. അങ്ങനെ അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഗൈസ്.